അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു അബീസ് വ്ലോഗ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ റെഡ് ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മളൊരു പാനിലോട്ടേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അത് ചൂടായി വരുന്ന സമയത്ത് അതിലോട്ടേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ടേക്ക് കുറച്ച് സവാളയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. നമുക്ക് ഇതിലോട്ടേക്ക് വേണ്ടത് തക്കാളിയാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയാണ് നമ്മുടെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമ്മുടെ ചട്നിക്ക് റെഡ്ഡിഷ് കളർ കൊടുക്കുന്നത് ഇതാണ്. ഇനി നമുക്ക് അതിലോട്ടേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടതാണ് മുളക് പൊടി. മുളക് പൊടിയും നമ്മുടെ ചട്നിക്ക് ഒരു റെഡ് കളർ കൊടുക്കുന്നത് തന്നെയാണ്. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തണിഞ്ഞതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായി ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്കിതിന് കടുക് വറുത്തെടുക്കാം. അതിനായിട്ട് നമ്മുടെ കുറച്ച് എണ്ണ എടുത്തതിന് ശേഷം അതിലോട്ടേക്ക് ഒരു 4 മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമ്മുടെ കടുക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ നന്നായി ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലോട്ടേക്ക് നമ്മുടെ ഈ അരച്ച് വെച്ച തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകും. അപ്പോൾ ഇത് ഇഡ്ലിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് അറിയിക്കുക. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിനായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്യുക. അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ ആൻഡ് താങ്ക് യു.